ഈ പ്രവേശനോത്സവ വർണ്ണാഭമാക്കാൻ ഞങ്ങളും കുട്ടികളോടൊപ്പം വിഎം സൂപ്പർ വാല്യൂ ചീലക്കര മുള്ളൂർക്കര വാഴക്കോട് ഗെറ്റ്സ് ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുരുമല 15-16 വാർഡുകളിലുള്ള എസ്എസ്എൽസി പ്ലസ് 2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഡോക്ടർ സതീഷ് പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. പരിശോധിച്ചപ്പോൾ ഭയങ്കരമായിട്ടുള്ള അനീമിയാണ്. ഹീമോഗ്ലോബിൻ 6-7 റേഞ്ചിലാണ് ഉണ്ടായിരുന്നത്. അതിന് കാരണം അവരുടെ വീട്ടിൽ പോഷകാഹാരക്കുറവായിരുന്നു. ആ സന്ദർഭത്തിലും ആ കുട്ടി ജില്ലാതലത്തിലെ ഒരു മത്സരത്തിൽ മികച്ച വിജയം നേടിയിട്ടുണ്ടായിരുന്നു. അവർക്ക് ദിവസങ്ങളോളമായി വരുമാനമില്ല. അപ്പോൾ നമ്മുടെ ശ്രീമൂലത്തിരുന്ന ഹൈസ്കൂളിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് 20 രൂപയ്ക്ക് ഭക്ഷണം കിട്ടും. അത് മേടിച്ച് പങ്കുവെച്ച് കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ മികച്ച ഒരു പ്രകൃതി ഉണ്ടെങ്കിൽ കൂടി തന്നെ അനുകൂലമായിട്ടുള്ള ഭൗതിക സാഹചര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉയരാൻ സാധിക്കണമെന്നില്ല. നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ജൂൺ 12 നാണ് ലോക ബാലനിയമ വിരുദ്ധ ദിനമാണ്. ലോകത്ത് ഏകദേശം 152 ദശലക്ഷം കുട്ടികൾ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ പണിയെടുക്കാൻ നിർബന്ധിതരായിട്ടിരിക്കുന്നത്. ലോകത്തിലെ മൊത്തം കണക്കെടുക്കുകയാണെങ്കിൽ 10 കുട്ടിയിൽ 1 കുട്ടി ബാലവേദിക്ക് പോകേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ യുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും ഇറാൻ, ഇറാഖ്, സുഡാൻ ഇങ്ങനെയുള്ള നിരവധി രാജ്യങ്ങളിലെ അഭയാർത്ഥി പ്രവാഹവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിരവധി കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. ഗെറ്റ്സ് അവാർഡ് 2023 കുറുമല 15-16 വാർഡുകളിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ഗെറ്റ്സ് ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ശേലക്കര അനില കല്യാണ മണ്ഡപത്തിൽ വെച്ച് അനുമോദിച്ചു. ഡോക്ടർ സതീഷ് പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. നിധി വർഗീസ് SSLC. നിധി വർഗീസ് ഫസ്റ്റ് മുൻ മെമ്പർ ഗോപൻ നമ്പ്യാത്ത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് എൽദോ പൂങ്കുന്നേൽ വിദ്യാർത്ഥികൾക്കുള്ള പ്രഭാഷണം നടത്തി. ഇവിടെ 10-ാം ക്ലാസ്സുകാരുണ്ട്, +2 കാലുണ്ട്. നിങ്ങളുടെ നിങ്ങളൊരു പഠനം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഒരു കരിയർ, ഒരു തൊഴിൽ തെരഞ്ഞെടുക്കുമ്പോൾ തെരഞ്ഞെടുക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കേണ്ട പ്രസംഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് സ്കില്ലാണ് പ്രിയമുള്ളവരെ, ഒന്നാമത് സ്കില്ലാണ് അറിയേണ്ടത്. വാർഡ് മെമ്പർമാരായ ജാനകി ടീച്ചർ വി കെ ഗോപി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കുറുമല ദേശം വേല പ്രസിഡന്റ് രാജൻ നമ്പ്യാത്ത്, വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ണിക്കുട്ടൻ കോതനാഥ്, പൊതുപ്രവർത്തകനായ മുരളി ചാത്തനാഥ്, മാത്യൂസ് വട്ടുള്ളി, വോയിസ് ഓഫ് കുറുമലയുടെ പ്രതിനിധി രഞ്ജിത്ത് അളനൂർ, ബ്രദേഴ്സ് നടുത്തറയുടെ പ്രതിനിധി രമേശ്, ക്ലബ്ബ് ഭാരവാഹി ജിജു കാരാമ്പുഴ, ശ്രീജിത്ത്, കാർത്തിഷ്, ഉണ്ണി, രാധാകൃഷ്ണൻ, സൗരവ് എന്നിവരെ കൂടാതെ ഓൺലൈൻ നിർദ്ദേശങ്ങൾ വഴി ബിജു നമ്പ്യാത്ത, ദിലീപ് മുണ്ടങ്ങാട്ട്, സതീഷ് പോളികാപ്പ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഗെറ്റ്സ് അവാർഡ് 2023 സംഘടിപ്പിച്ചത്. നമ്മുടെ കുട്ടികൾ ഈ SSLC പരീക്ഷയിൽ A+ നേടാൻ കാണിച്ച ജാഗ്രത, ആ കരുതൽ, അത് ഇനി മുന്നോട്ട് വേണം. കാരണം സമൂഹത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്ന, കഴുകൻ കണ്ണുകളുമായി കാത്തിരിക്കുന്ന ലഹരി മാഫിയയുണ്ട്. അവർക്കെതിരെ നിങ്ങൾ നിതാന്ത ജാഗ്രത പുലർത്തിയാൽ മാത്രമാണ് അവരുടെ നീരാളിപ്പിടുത്തത്തിൽ പെടാതിരിക്കാൻ കഴിയുകയുള്ളൂ. അതിൽ കുട്ടികളും രക്ഷകർത്താക്കളും ഒരുപോലെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. നമ്മുടെ നടുത്തറയിലുള്ള ലക്ഷ്യത്തിന് കിഡ്നി സംബന്ധമായ പ്രോബ്ലം വന്നപ്പോൾ ഏകദേശം 1 മാസത്തിനുള്ളിൽ 1 ലക്ഷം രൂപയ്ക്ക് മേലെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മാതൃക കാട്ടി കുറുമലിലെ ഏറ്റവും ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ഒരു ക്ലബ് തന്നെ പറയാം. ഈ വിദ്യാർത്ഥികളെ ഇതുപോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തിക്കൊണ്ട് അവർ വീണ്ടും ഒരു കംപ്ലൈന്റ് നടത്തിയിരിക്കുകയാണ്. ക്ലബ് മെമ്പേഴ്സ് മധു പുളിക്കൽ, സുരേഷ് കാരാമ്പുഴ,
രാജേഷ് കിഴുപ്പട, മണികണ്ഠൻ പ്ലാഴിയിൽ, കൂടാതെ ജൂനിയർ ഗെറ്റ്സ് ബോയ്സ് മെമ്പേഴ്സ് അഖിൽ, അച്ചു, കൊച്ചു, ജിഷ്ണു തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ായി അച്ഛന്റെ കൈവിരൽ കൊത്തുപിടിക്കാറുണ്ട്. മുത്തശ്ശി ചൊല്ലുന്ന ഉണ്ണിക്കഥകളിൽ കേൾക്കാൻ കൊതിക്കാത്തവരുണ്ട്. പള്ളിക്കൂടത്തിന്റെ വാതിൽക്കലല്ലാതെ ഏതമ്മതിന്റെ തഴഞ്ഞു. സി സി വിനോസ്, ചേലക്കര.